ചാർജ് കുത്തുന്ന സ്ഥല സോ നമുക്ക് ലാസ്റ്റിനെ പോലെ എന്താടി അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. നമ്മള് കുറച്ച് ദിവസമായി പ്രാങ്ക് ഒക്കെ ചെയ്തിട്ടില്ലേ, കുറെ പേര് കുറെ കമന്റ് ഡ്യൂഡേ പ്രാങ്ക് അടപ്പോയി പ്രാങ്ക് അടപ്പോയി എന്നൊക്കെ. ഗൈസ് ഇപ്പൊ എല്ലാവരും പ്രാങ്കും കാര്യങ്ങളൊക്കെ മറന്നു കിടക്കുകയാണ്. സോ ഞാനൊരു പുതിയ പ്രൊഡക്റ്റുമായിട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത് 7 ദിവസമായി ഓർഡർ ചെയ്തിട്ട് ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. സോ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് സംഭവങ്ങൾ സെറ്റ് ആക്കാം. ഓക്കെ, ഈ ഒരു സംഭവം വെച്ച് നമുക്ക് മെയിൻ ആയിട്ട് ലാസിനാണ് പേടിപ്പിക്കുക. ലാസ് നമ്മളെ പൂച്ചക്കുട്ടിയാണ്. സോ അതിനാണ് നമ്മൾ മെയിൻ ആയിട്ട് പേടിപ്പിക്കുക. പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് ചിലപ്പോ ഡ്യൂഡിയനൊന്ന് സെറ്റ് ആക്കിയൊക്കെ ചിലപ്പോൾ ഡ്യൂഡി ആയിരിക്കും ഏറ്റവും കൂടുതൽ പേടിക്കുക, ഏറ്റവും കൂടുതൽ പ്രാങ്ക് ആവുക. സോ അത് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഞാൻ മെയിൻ ആയിട്ട് വാങ്ങിയത് എന്താ, നമ്മൾ ലാസിനെ വിചാരിച്ചിട്ടത് വാങ്ങിയത്. പക്ഷെ നമ്മൾ ആദ്യം ഡ്യൂഡിന്റെ ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് അതെന്താന്ന് അറിഞ്ഞ ശേഷം ലാസിന്റെ ഡിക്കാച്ചാക്കി ടെസ്റ്റ് ചെയ്യും. ഓക്കെ, സംഭവം വളരെ സിമ്പിൾ സാധനം കേട്ടോ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ പക്കാ സിമ്പിൾ സാധനമാണ്, പക്ഷേ ഒരു ടെററാണ്. ലാസിനെ കൊണ്ട് ഒരു കള്ളി കളിപ്പി ലാസിനെ നമ്മൾ പ്രാങ്ക് ചെയ്ത് കൊല്ലും കഴിച്ചു. ഓക്കെ, പൂച്ചകരെ ഒരു സെറ്റ് ആക്കണം. സോ എല്ലാം ലൈക്ക് അടിക്കുക ലാസിന്റെ റിയാക്ഷൻ കിട്ടാൻ വേണ്ടി. പക്ഷെ അതിന് മുമ്പ് ലാസ്റ്റ് ചിലപ്പോൾ മാന്തി പിടിച്ചൊന്നാൽ കളയാൻ മതി. അതിന് മുമ്പൊക്കെ ഡ്യൂഡിനെ ചെറുതായിട്ട് നോക്കാം. ഡ്യൂഡിക്ക് എന്താ പറയുക, വലിയൊരു ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് സംഭവം, ഇതൊരു സ്നേക്ക് ആണ്. ഓക്കെ, റിമോട്ട് കൺട്രോളുള്ള സ്നേക്ക് ആണ്. നമ്മളെ ആമസോണിലുണ്ട്, കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളു, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. സംഭവം പക്ക വർക്കിംഗ് ആയിരിക്കും. ഇപ്പം തന്നെ വർക്കിംഗ് ആവരുത്, സ്ഥലത്തെ വീണിട്ട് ഇപ്പം വർക്കിംഗ് ആവരുത്. ഇതിന്റെ കളർ എനിക്ക് ഒരു ഇത് വന്നില്ല കേട്ടോ, കളർ കണ്ടില്ലേ, വേറൊരു കളറാണ്. ഇതിന്റെ പ്രത്യേക കാണിച്ചറിയ, ഇതാണ് റിമോട്ട്. പാമ്പിന്റെ മൂടാവല്ലേ, അതിന്റെ മാതിരിയുള്ള ഒരു റിമോട്ടാണ് ഇത്. അതെ, റിമോട്ട് എനിക്ക് ലൈക്കായി, റിമോട്ട് തത്താണെങ്കിൽ ലൈക്കായി. അതുപോലെ തന്നെ ഇതിന്റെ ചാർജർ ഉണ്ട്, ഇവിടെ ചാർജർ. അതിന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളുടെ സ്നേക്ക്, കണ്ടില്ലേ. അല്ല, ഇങ്ങനെ ഇങ്ങനെ ഇതാക്കാം ഗൈസ്, റിമോട്ടിൽ വർക്ക് ചെയ്യാം. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ കൺട്രോൾ ചെയ്ത് പോയിപ്പിക്കാം. ഇതൊക്കെയാ നല്ല രസല്ലേ, കറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ വളയുന്നൊക്കെ ഉണ്ട്. ഒറ്റയടിക്ക് കണ്ടാ പാമ്പാന്ന് ചെറുപ്പം തോന്നും, പക്ഷെ കളർ റെഡാണ് ഗൈസ്. എനിക്ക് റെഡാണ് ഗുരു, എന്റെ ഫേവറേറ്റ് കളർ റെഡാണ്. ഓക്കെ, ഇതാട്ടോ റിമോട്ട് കണ്ടില്ലേ, നല്ല അടിപൊളി റിമോട്ടാണ്. ഒന്നും പറയാം, റിമോട്ട് വേറെ ലെവല് ഗൈസ്, നല്ല റിമോട്ടാണ്. നമുക്ക് ഇതാക്കണം. ഇതിന്റെ പേര് ചാർജറും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു 3 ബാറ്ററിയും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ഇതിലിടാനുള്ളതാണ്. ഇത് നമുക്ക് ചാർജ് ചെയ്യണതാണ്. ഓക്കെ, ഞാനിപ്പോ ബാറ്ററി കിട്ടോ, അല്ലേ, കറക്റ്റ് ആയിട്ട് ബാറ്ററി കിട്ട് സെറ്റ് ആക്കി. പിന്നെ ഇതാക്കണം, ഇതിന്റെ മുകളിൽ ഇവിടെ ഒരു ഓൺ ആക്കുന്ന ബട്ടൺ ഉണ്ട്. സോ നമുക്ക് അതൊന്ന് ഓൺ ആക്കാം. ആഹാ, ലൈറ്റ് കത്തുന്നുണ്ട്. സോ ഇനി നിലത്ത് വെക്കാം. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഇതപ്പോ സാധനം ഇതാക്കണ ആടെ ഉണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. റെഡി, 1 2 3. ഞാൻ കൺട്രോൾ ചെയ്യണ കാര്യ കേട്ടോ. ഏയ് പൊളി 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 പൊളി, ലാസ്റ്റ് ഇത് കണ്ട കുടുങ്ങും കൈ. ഇതാണ് നമ്മളുടെ സാധനം. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഓണാക്കി കാണിച്ചുതരാം, കറക്റ്റ് അത് വർക്ക് ചെയ്യണം. നിങ്ങക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ കാണാൻ കഴിയും. സോ റെഡി, 1 2 3. അടിപൊളി അടിപൊളി. ഓ ഷിറ്റ്, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. ഞാൻ ഇതിങ്ങനെ വെച്ച് ഓണാക്കിയൊക്കെ. എന്തല്ലേ, ഇതിന്റെ പല്ലു ആവുന്നുണ്ടല്ലേ, പല്ലല്ല ആരത്. അടിപൊളി അടിപൊളി, അടുത്ത വെച്ചവിടെ കൈ. നമ്മിങ്ങനെ കറക്കട്ടത് ഉണ്ടല്ലേ. ഇതിപ്പോ സംഭവങ്ങളൊക്കെ റെഡിയായി. ഇനി നമുക്ക് ആദ്യം ഡ്യൂഡീനെ, പിന്നെ ലാസിനെ. ലാസിനെ ഞാൻ ഇന്നൊരു ഒന്നൊന്നര പണി കൊടുക്കും ഗൈസ്, അതിനെ കൊണ്ടൊരു കളി കളിപ്പിക്കും ഞാൻ. ഗൈസ് അപ്പൊ ഇതാക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ചാർജ് ഇട്ടോ. ഇവിടെ തന്നെയാണ് ഇതിന്റെ ചാർജർ, ചാർജ് കുത്തുന്ന സ്ഥലം. സോ കുറച്ചൊന്ന് ചാർജ് ആവട്ടെ, എന്നിട്ട് കാണാം. ഗൈസ് ഉമ്മി അനിയത്തിയൊക്കെ താഴത്ത് നോമ്പൊക്കെ വരാൻ പോയല്ലോ. സോ അതിന്റെ കുറച്ച് പ്രിപ്പറേഷനിലാണ്. സോ ഞാൻ താഴോട്ട് പോട്ടെ. നമുക്ക് ആദ്യം ഡ്യൂഡിനെ, പിന്നെ ലാസിനെ ഗൈസ്. ലാസിയാണ് എന്റെ മെയിൻ ടാർഗറ്റ്. ഡ്യൂഡി പുല്ലേ, ഡ്യൂഡിക്ക് ഡ്യൂഡിക്ക് ഇതിനും വലുത് ഇവിടെ കണ്ടു വെച്ചിട്ട് സെറ്റാക്കാൻ. ഗൈസ് അപ്പൊ ഞാനിത് ജനലിന്റെ ഉള്ളിൽ കൂടെയാണ് ഡ്യൂഡി അവിടെ മാറ്റി കൊണ്ട്, അതായത് ഇന്നത്തെ വീഡിയോയിലേക്ക് വേണ്ടി മാറ്റി കൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രൊഡക്റ്റ് അൺബോക്സിംഗ് എന്നാണ് പറഞ്ഞത്. സോ ആദ്യം ഡ്യൂഡി, ഡ്യൂഡി വലിയ റിയാക്ഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് ലാസിനെ പൊളിക്കണം. സോ ജനൽ തുറന്ന് ഇല്ലെങ്കിൽ അട്ടോടെ അങ്ങോട്ട് തുറക്കാം. ഇനി നമുക്ക് റിമോട്ട് ഉപയോഗിച്ചിട്ട് അതിലിങ്ങനെ ഉണ്ടാക്കാം. അവിടെ വാതിൽ തുറക്കണം, ലാസ് പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. തണുപ്പായിക്കോട്ടെ, തണുപ്പായിക്കോട്ടെ, പറയുമ്പോ വരുന്നു, പറയുമ്പോ വരുന്നു.
ഏത് കാലായാലും ചാർജ് ഉണ്ടാവില്ലേ? ഏത് കാലായാലും ചാർജ് ഉണ്ടാവില്ലേ? കുരുട്ടെ നല്ല പറഞ്ഞു കാര്യം മോനെ, ഇതിൽ ചാർജ് നിൽക്കാത്ത എന്റെ കുഴപ്പമില്ല. അണ്ണ എനിക്ക് തന്നെ എനിക്ക് അറിയാം. നമ്മളെ സ്നേഹിക്കുന്ന ശരിയാണ്. അങ്ങോട്ടല്ല, അങ്ങോട്ടാ പോയത്, അങ്ങോട്ടാ പോയത്. കിട്ടിയോളെ, ശരിക്കും വലുതാണെങ്കിൽ നല്ലോണം പേടിക്കൂലേ? ഏ വലുതാണോ നല്ലോണം പേടിക്കൂലേ? ഇത് ചെറുതായിട്ട് ഇത് ശരിക്കും അതെ സംഭവം നല്ല ക്വാളിറ്റി. ഇത് ശരിക്കും വരുന്നുണ്ട്, പാമ്പ് കഴിഞ്ഞ് വരുന്ന മാതിരി തന്നെ അല്ലേ? കറക്റ്റ്. അതെ അതെ അതെ. പക്ഷേ വൈറ്റ് കളറായി പോയി. കറുപ്പ് കളർ ആണെങ്കിൽ പെർഫെക്റ്റ് ആയിരുന്നു. കറുപ്പാണെങ്കിൽ ഇത് പൊളിക്കുന്നത്. വൈറ്റ് അതിന്റെ ടൈമിൽ വെച്ചാലും പെട്ടെന്ന് ഒരു ഇത് വരുന്നില്ല. ഡ്യൂഡിക്ക് ഇത്ര മതി ഗൈസ്, കാരണം ഡ്യൂഡിനെ വലിയ രീതിയിൽ സെറ്റ് ആക്കുന്നില്ല. നമ്മൾ ഇന്നത്തെ താരം ലാസിയാണ്. അതെന്താ, ഡ്യൂഡിക്ക് ചെറിയൊരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. വലുതാക്കാൻ എനിക്ക് അറിയായിരുന്നു, പക്ഷെ രണ്ടും കൂടി ഒരു ദിവസം ആക്കില്ല. ഇതിന് ഇങ്ങനെ കാണോന്ന് വെട്ടി തുണ്ടാക്കാണ് നമ്മളെ ലാസി കൊടുക്കാണ്. ഇതിന് എത്ര 1300 സംതിങ് ആണ്. സോ കുഞ്ഞുമോളെ വിളിക്കാന്നുള്ള താരത്തില് ഏതപ്പോ നമ്മൾ ഇതാക്കുന്ന സ്നേക്കിനെ അവിടെ വെക്കാൻ പോവാണ്. വേണ്ട വേണ്ട, ഞാൻ കണ്ട്രോൾ. വേണ്ട വേണ്ട വേണ്ട, ലാസ്റ്റ് ഇതാക്കണേ. ഇവിടെ കടപ്പിലായാലെ എന്തായാലും നോക്കണ്ടോ? ഓക്കെ, നമ്മളെ സംഭവം അവിടെ ഉണ്ട്. ലാസ്റ്റ് ഇതാക്കണ അവിടെ കിടക്കാണ്. കുഞ്ഞോളെ ഞങ്ങൾക്ക് എന്താ ആ മല്ല മല്ല സാർ സ്റ്റാർട്ട്. ജസ്റ്റ് ഒന്ന് സ്പീഡാക്കി നോക്ക്, ജസ്റ്റ് ഒന്ന് ആക്കി. എന്തേ ഓഫായി പോയി. ഓണാക്കി ഓണാക്കി ഓണാക്കി. ലാസി ഇന്ന് നിന്റെ എല്ലാ പരിപാടികളും അവിടെ തീരട്ടെ. ആക്കട്ടെ. ഏയ് നമ്മള് തമ്മില് നമ്മള് തമ്മില്. ആ ജസ്റ്റ് ഓണാക്കി. നിക്ക് 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 നിക്ക്. കൊണ്ടോ കൊണ്ടോക്കിയ കൊണ്ടോക്കിയ. ലാസി കണ്ടില്ല, നമ്മൾ ഇങ്ങോട്ട് എടുത്തു വെച്ച്. ലാസി നോക്കുന്നുണ്ട്. നീ അനക്കാക്ക് അനക്കാക്ക് അനക്കാക്ക്. അന്റെ അടുത്ത് കൊണ്ടോ, ഇവിടെ അന്റെ അടുത്ത് കൊണ്ടോ. ആ അവിടെ അടക്ക് 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 അടക്ക്. നിക്ക് നിക്ക് നോക്ക. എനക്കല്ല അനക്കല്ല അനക്കല്ലേ. ഇനി അനക്കെ ചവിട്ടിട്ടോ. അത് തൊടട്ടെ, തൊട്ട് നോക്കട്ടെ. അതിന്റെ പേടി മാറണെങ്കിൽ അത് തൊടണോ? അയ്യോ അയ്യോ. അല്ലല്ല നിക്ക് നിക്ക് നിക്ക്. എന്ത് മതി മതി മതി, ഓവറാക്കല്ലേ. ഞാൻ അടുത്ത് അവിടെ അടുത്ത് അല്ല മോളെ, എന്തെങ്കിലുമൊക്കെ നടക്കട്ടോ. ഇതിനല്ല പേടിണ്ടുമ്മാ, മറ്റേനെ പേടില്ലേ. മറ്റേ
എന്റെ മോളെ വിഷയം ഗൈസ് വരുന്നോക്കി അടക്ക് നിർത്ത് 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 ഞാൻ വരും എന്താടി ഇത് തച്ച് കൊല്ലുകയാണോ ഇല്ല പിടിച്ചോക്ക് ഡ്യൂഡി അതിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടോളയാണോ? ഞാൻ കണ്ടോളയാണോ? ഓക്കെ, ഞാൻ ഈ ലാസിന്റെ അടുത്തേക്ക് ആക്കിപ്പിക്കാണ്. സോ എന്താ സംഭവം എന്റെ മോളെ ഗൈസ്, ഇതൊരു എക്സ്ക്ലൂസീവ് വീഡിയോ കേട്ടോ. അതെ അതെ, അയില വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. തഞ്ഞ് നിളക്കിയേക്കുമല്ലേ, റൗണ്ട് അടിക്കേ. അതിനെ അതിനെ കൊള്ള പോ, അതിനെ കൊള്ള പോ, പൂച്ചനെ കൊള്ള പോ. എന്റെ അടുത്തേക്കല്ല, എന്റെ അടുത്ത് കൊണ്ടുവരികേ. സംഭവം കണ്ട് അടിപൊളിയല്ലേ കുഞ്ഞാളാ? കുഞ്ഞാളാ ഡ്യൂഡി ഇപ്പോഴും അതിനെ കളിപ്പിച്ചോണ്ടിരിക്കണം. നല്ല രസമായിട്ട് പണ്ടൊക്കെ അല്ലെ, കുറച്ചു കാലം മുമ്പൊക്കെ നമ്മൾ ടി വി ആയിരുന്നു ഏറ്റവും കൂടുതൽ കാണുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇപ്പൊ പൂച്ചനെ കളിപ്പിക്കണാണല്ലോ ഞങ്ങളെ ഏറ്റവും കൂടുതൽ അങ്ങനെ ആസ്വദിച്ചോണ്ടിരിക്കുന്ന സംഭവം. ഇതിന്റെ എക്സ്പ്രഷൻസ് ഇതിന്റെ ഒരു ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഇത് ഇത് ചെയ്ത് കൂട്ടണത് ഇതിന് എന്താന്ന് അറിയില്ലല്ലോ. അതിന് ക്ലാസിക്ക് എന്താ സംഭവം അല്ല. പക്ഷെ ഇപ്പോഴും നോക്കണ, അവിടെ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന് മനസ്സിലായില്ല. ഞങ്ങള് കളിപ്പിക്കട്ടെ, അവിടെ കടന്ന് അതിനെ നോക്കി നിൽക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.